ക്ലോക്കിന്റെ പ്രോബ്ലംസ് നിങ്ങളെ കുഴപ്പിക്കാറുണ്ടോ? അതെങ്ങനെ ചെയ്യണമെന്ന് എപ്പോഴും ഡൗട്ട് ഉണ്ടാവാറുണ്ടോ? യെസ്, ഞങ്ങളിതാ നിങ്ങൾക്ക് മുമ്പിൽ ഒരു ചെറിയ ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക്. At what time between 4 and 5 o'clock will the hands of a clock be at right angle? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? റൈറ്റ് ആംഗിൾ ആകുന്ന പൊസിഷൻ എപ്പോഴാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ ഇതിന്റെ ട്രിക്ക് ഉപയോഗിച്ച്. ഒരുപാട് തിയററ്റിക്കൽ ഫോർമുലാസ് ഉണ്ട്, ഒരുപാട് ഫോർമുലാസ് ഉണ്ട്, പക്ഷെ നമുക്ക് ആപ്റ്റ് ആയത് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. സിസിയും നിങ്ങൾക്ക് അത് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. യെസ്, എന്താണ് ഫോർമുല? തീറ്റ ഇസ് ഈക്വൽ ടു 11 ഡിവൈഡഡ് ബൈ 2 എം മൈനസ് 30 h. ഇവിടെ ആംഗുലർ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് റൈറ്റ് ആംഗിൾ ആണ്. റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട് തന്നെ 90 ആയിരിക്കും അവിടെ വരുന്നത്. സോ 180 ആയിരിക്കോ? ഇല്ല അല്ലേ, റൈറ്റ് ആംഗിളിന്റെ വാല്യൂ നമുക്കറിയാം 90 ആണ്. സോ 90 ഇസ് ഈക്വൽ ടു 11/2 m മൈനസ് 30 ഇൻറ്റു, ഇവിടെ തുടക്കത്തിലെ വാല്യൂ ഏതാണ്? 4 ആണ് തന്നിരിക്കുന്നത്. 4. സോ 90 ഇസ് ഈക്വൽ ടു 11/2 m മൈനസ് 120. ഇനി എന്തിനാ ചിന്തിക്കണം അല്ലേ? 120 ഇങ്ങോട്ട് എടുത്തോളൂ. 90 + 120, which is equal to 11/2 m. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഇത് ചെയ്യുമ്പോ വി ഗെറ്റ് ഇറ്റ് as 210 is equal to 11/2 m. And when you solve this, എത്ര കിട്ടും നിങ്ങൾക്ക് ആൻസർ? യെസ്, 38, 2/11 എന്ന് കിട്ടും. പാസ് 4 എന്ന് എഴുതാൻ കാരണം എന്താ? ഇവിടെ 4 അല്ലേ കിടക്കുന്നത്, സോ 4 കഴിഞ്ഞ്. യെസ്, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. സിമ്പിൾ അല്ലേ സോൾവ് ചെയ്യാൻ? യെസ്. അപ്പൊ ഇതുപോലെയുള്ള ട്രിക്സ് പഠിക്കണം എന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ സിസിയുമായിട്ട് ജോയിൻ ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് CSIR കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ UGC കോഴ്സസും ഓഫർ ചെയ്യുന്നുണ്ട്. CSIR കോഴ്സസിൽ ഫിസിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. UGC കോഴ്സസിൽ നിങ്ങൾക്ക് ജനറൽ പേപ്പർ, മാനേജ്മെന്റ് ആൻഡ് ഇംഗ്ലീഷും പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ഇനി എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? ജസ്റ്റ് കോൾ ആൻഡ് എൻറോൾ ഇൻ ദിസ് പർട്ടിക്കുലർ നമ്പർ. താങ്ക്സ് ഫോർ വാച്ചിങ്.